നിന്നെ കാണാൻ എന്നെക്കാളും ചന്ദം തോന്നും കുഞ്ഞു പെണ്ണെ, എന്നിട്ട് നിന്നെ കേട്ടാൽ ഇന്നു വരെ വന്നില്ലാരും. കാതിലാണേൽ കമ്മലില്ല, കഴുത്തിലാണേൽ മാലയില്ല, കയ്യിലാണേൽ വളയുമില്ല, കാലിലാണേൽ കൊലുസുമില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്ദം തോന്നും കുഞ്ഞു പെണ്ണെ, എന്നിട്ട് നിന്നെ കേട്ടാൽ ഇന്നു വരെ. നമസ്കാരം. രമ്യ ഹരിദാസ് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്, രാഷ്ട്രീയ പ്രവർത്തകയാണ് രമ്യ ഹരിദാസ്. ആലത്തൂരിൻ്റെ പെങ്ങളുട്ടി എന്ന പേരിൽ ഇപ്പോഴും അവിടെയുള്ള ജനങ്ങൾ നെഞ്ചിലേറ്റി നടക്കുന്ന രമ്യ ഹരിദാസിനെ നേരിട്ട് പരിചയപ്പെടുമ്പോഴാണ് അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുക. അവരെ ഞാൻ അടുത്ത ദിവസം നേരിട്ട് ആലത്തൂരിൽ ചെന്ന് ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. ഞാൻ ചെന്നത് ഒരു ചെറിയൊരു വീട്ടിലേക്കായിരുന്നു. പല നേതാക്കന്മാരുടെയും വീടുകളിൽ ചെല്ലുമ്പോൾ എല്ലാ ആഡംബര സൗകര്യമുള്ള വീടാണെങ്കിൽ ഒരു വാടക വീട്ടിലാണ് രമ്യ ഹരിദാസ് ആലത്തൂരിൽ താമസിക്കുന്നത്. ആ ആലത്തൂരിലെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ അവരെ ഇൻ്റർവ്യൂ ചെയ്തത്. ആ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്കറിയാം അവർ ആ നാടിന് വേണ്ടി ജീവിക്കുകയാണ്, ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ്, ആ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ജീവിതമാണ് അവരുടേത്. ആ സന്ദർഭത്തിൽ അവർ മറന്നുപോയ ഒരു കാര്യമുണ്ട്, അവരുടെ വിവാഹ ജീവിതം. ആ വിവാഹ ജീവിതത്തെ ഓർക്കുന്ന ഒരു കാര്യമാണ് അവർ എപ്പോഴും പാടുന്നൊരു പാട്ട്, മനസ്സ് നൊന്ത് ജനങ്ങളോടൊപ്പം എല്ലാം ലയിച്ചുകൊണ്ട് പാടുന്നൊരു പാട്ട്. കഴിഞ്ഞ ഇലക്ഷൻ പ്രചരണ സമയത്താണ് അവർ ആ പാട്ട് പാടിയത്. എല്ലാ സ്റ്റേജിലും അവർ പാടിയിട്ടുണ്ട്. എവിടെ ചെന്നാലും ആൾക്കാർക്ക് ആ പാട്ട് കേൾക്കണം. അതായത്, നിന്നെ കാണാൻ എന്നെ കാണും ചന്തം കാണും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്തേ എന്ന് പറഞ്ഞ് ചൊല്ലുന്ന മണിയുടെ പാട്ട്, നമ്മുടെ മരിച്ചുപോയ മണി എന്ന് പറയുന്ന മഹാനായ നടൻ്റെ പാട്ട്, നാടൻ പാട്ട്. നമുക്ക് ആ പാട്ട് ഒന്ന് കേട്ട് നോക്കാം പൂർണ്ണമായിട്ടും. ഇതിൻ്റെ മുൻഭാഗത്ത് ചെറിയൊരു കഷ്ണം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. കാണാൻ സുന്ദരിയായിരിക്കുന്ന എൻ്റെ പാട്ടാണ് ആദ്യം പാടാം അല്ലേ. നിന്നെ കാണാൻ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ. കൈയടിക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്നേ നിന്നെ കേട്ടാൻ ഇന്നു വരെ വന്നില്ലാരും. കാതിലാണേ കമ്മലില്ല, കഴുത്തിലാണേ കേട്ടല്ലോ. ഇനി ഒരു ചോദ്യമാണ് എൻ്റേത്. അതെ, അവരോട് ഞാൻ അവിടെ ചെന്നപ്പോൾ ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ടാണ് രമ്യ ഹരിദാസ് വിവാഹം കഴിക്കാത്തത്? 38 വയസ്സായി കഴിഞ്ഞപ്പോൾ രമ്യ ഹരിദാസിന് അവർ ജീവിതത്തിൽ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല, പകരം നാട്ടിലെ പാവപ്പെട്ട കർഷകരുടെയും പട്ടിണിപ്പാവങ്ങളുടെയും കണ്ണീരൊപ്പാനാണ് അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. പാട്ട് പാടി അവർ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു, സാമൂഹ്യ സേവനം നടത്തി അവർ ജീവിതം മുന്നോട്ട് നീക്കുന്നു, ആ മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലകളിലും വിവിധ പ്രശ്നങ്ങൾ അവർ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു. അവിടെയുള്ള വെള്ളത്തിൻ്റെ പ്രശ്നവുമാകട്ടെ, കർഷകരുടെ പ്രശ്നമാകട്ടെ, മറ്റ് ഏത് പ്രശ്നങ്ങളിലും അവർ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് വേറെ എവിടെ കിട്ടും? സ്വന്തം ജീവിതം തന്നെ പൂർണ്ണമായിട്ട്
നാടിനു വേണ്ടി സമർപ്പിച്ച ജീവിതം മറ്റെവിടെയും കാണാൻ പറ്റുമോ? അപൂർവം ചിലർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ജീവിതം അതേപടി പകർത്തിയിരിക്കുന്നു അദ്ദേഹം, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ജീവിതം അതേപടി പകർത്തിയിരിക്കുന്നു. ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കാത്തവരാണ്. അവർ പൂർണ്ണമായും ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് രണ്ടുപേരും. അതേപോലെ രമ്യ ഹരിദാസും തൻ്റെ ജീവിതത്തിൽ മറന്നുപോയ ഒരു കാര്യമുണ്ട്, വിവാഹ ജീവിതം. ആ വിവാഹ ജീവിതത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവർ പറഞ്ഞ മറുപടി വരുമ്പോൾ വരട്ടെ എന്നാണ്.